തിരുവനന്തപുരത്ത് മാളനല്ലൂരിൽ 20-ലധികം വാഹനങ്ങൾ അടിച്ചു തകർത്തു. ഒരു വീടിന് നേരെയും ആക്രമണം ഉണ്ടായി. അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വിശദാംശങ്ങളുമായി കെ സി ബിബിൻ ചേരുന്നുണ്ട്. ബിബിൻ, ആരാണ് ഇതിന് പിന്നിൽ? എന്താണ് ഇതിന്റെ സാഹചര്യം? എന്തെങ്കിലും സൂചന? അബിജെ, ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ഈ അക്രമങ്ങളുടെ തുടക്കം. മണ്ണടിക്കോണം മറഞ്ഞമൂല സ്വദേശിയും കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവുമായ ശ്രീകുമാറിന്റെ വീടിന് നേരെയായിരുന്നു ആദ്യം ആക്രമണം ഉണ്ടായത്. കാറിലെത്തിയ അക്രമികള് വീടിന്റെ ജനലുകള് അടിച്ചു തകർത്തു. ഈ വീട്ടുകാരെ ബഹളമുണ്ടാക്കി തുടർന്ന് തൊട്ടടുത്ത വീട്ടുകാരൊക്കെ വരുമ്പോഴേക്ക് അക്രമി സംഘം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഈ വണ്ടന്നൂർ പാൽക്കുന്ന് മേലാരിയോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏതാണ്ട് 4 കിലോമീറ്റർ ചുറ്റളവിലേക്ക് ഈ സംഘം സഞ്ചരിക്കുകയും അവിടെ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾ, ടിപ്പറുകൾ, പെട്ടി ഓട്ടോകൾ തുടങ്ങി 22 വാഹനങ്ങളാണ് അടിച്ചു തകർത്തത്. പല വാഹനങ്ങളും ഈ വീടിനുള്ളിൽ പാർക്ക് ചെയ്യുന്ന സൗകര്യമില്ലാത്തതുകൊണ്ട് റോഡരികിൽ നിർത്തിയിട്ട വാഹനങ്ങളാണ്. ഏതാണ്ട് ഒരു 2 മണിവരെ ഈ അക്രമി സംഘം അഴിഞ്ഞാടുകയായിരുന്നു. മറന്നലിൽ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ്, എന്താണ് ഇതിന്റെ കാരണം എന്നെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. ഈ പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമമുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയ വൈരാഗ്യമാണോ അതോ വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നമാണോ എന്നതും അന്വേഷിക്കുന്നത്. ഏതായാലും റോഡരികിലെ വാഹനങ്ങളെല്ലാം തന്നെ ഇങ്ങനെ അടിച്ചു തകർത്ത സംഭവത്തിൽ ലഹരി സംഘമാകാം എന്ന സൂചനയാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത്. കെ സി ബിബിനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തൊക്കെ സംഭവിക്കുന്നു നാട്ടിലെന്നുള്ളതാണ് നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്നത്. 20 വാഹനങ്ങൾ തല്ലി തകർത്തു എന്നാണ്.